അസ്സലാമു അലൈക്കും. ഞാൻ ഷമീമ ഷെരീഫ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്റെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കാസർഗോഡ് സംഭവിച്ച ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോ ഈ ഒരു വീഡിയോ എല്ലാ പാരന്റ്സും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. കാസർഗോഡ് 12 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. എന്തിന് ചെയ്തു? അതാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇപ്പൊ എല്ലാ കുട്ടികളും ഓൺലൈൻ വഴിയാണ് വിദ്യാഭ്യാസം നേടുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കൊറോണ സിറ്റുവേഷൻ ആയതുകൊണ്ട് അങ്ങനെ പറ്റത്തുള്ളൂ. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങള് അതുപോലെ എന്താ പറയാ, ഞങ്ങളൊക്കെ ഇപ്പൊ UAE-യിലാണ്. അപ്പൊ ഇവിടെയൊക്കെ ആണെങ്കിൽ ഓൺലൈൻ വഴിയുണ്ട്, ഫേസ് ടു ഫേസ് വഴിയുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ നാട്ടിലാണെങ്കിൽ എല്ലാം ഓൺലൈൻ വഴിയാണ്. ആ ഓൺലൈൻ വഴിയുള്ള വിദ്യാഭ്യാസത്തിൽ അധ്യാപകർ തന്നെ കുട്ടികളെ മോശമായ രീതിയിൽ എന്താ പറയാ പ്രലോഭിപ്പിക്കുക, അതുപോലെ എന്തൊക്കെയോ മോശമായ മെസ്സേജസ് അയക്കുക, കുട്ടികളുടെ മാനസിക നില തകരാറിലാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെ ഈ അധ്യാപകന്റെ മോശമായ മെസ്സേജ് കണ്ട് കുട്ടിയുടെ പിതാവ് പ്രിൻസിപ്പാളിന് പോയിട്ട് കംപ്ലയിന്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഈ അധ്യാപകൻ അതേസമയം തന്നെ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് കുട്ടിക്ക് വളരെ എന്താ പറയാ വളരെ മോശമായ രീതിയിലുള്ള മെസ്സേജസ് അയച്ചു, കുട്ടിയെ പ്രലോഭിപ്പിച്ചു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്കിതൊന്നും വിശ്വസിക്കാനും പറ്റുന്നില്ല. കാരണം വെറും 12 വയസ്സുള്ള കുട്ടി, ആ കുട്ടിക്ക് എന്തറിയാം? 12 വയസ്സ് ഒന്ന് ചിന്തിച്ചു നോക്കണം കേട്ടോ. കളിച്ചു നടക്കുന്ന പ്രായം തന്നെയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ആ ഒരു 12 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ മീൻസ് അത് ചില നമുക്കത് പറയാൻ പറ്റില്ല, ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കളിച്ചു നടക്കേണ്ട പ്രായമാണ്. ആ ഒരു കുട്ടിയെ എന്തിനു വേണ്ടി അധ്യാപകൻ ഇങ്ങനെ ചെയ്തു? എല്ലാവരും പ്രതികരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ എല്ലാവരും പറയും, വീട് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് വീട് എന്ന് പറയുന്നത് സ്കൂളാണ്. അതേപോലെ പാരന്റ്സ് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് പാരന്റ് എന്ന് പറയുന്നത് ആരാണ്? അധ്യാപകരാണ്. അങ്ങനെയാണ് അങ്ങനെയാണ് ഞങ്ങളൊക്കെ പഠിച്ച കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പൊ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിലോട്ടാണ്. കാരണം ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് ഇതിനൊക്കെ എന്താ പറയാ, ഒന്നും അറിയാതെ പാരന്റ്സ് ഒന്നും ഒരിക്കലും കുട്ടികൾക്ക് ഇൻസ്റ്റഗ്രാമും അതേപോലെ യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും കൊടുക്കരുത്. കാരണം അവർക്കത് യൂസ് ചെയ്യാൻ അറിയില്ല എങ്കിൽ നമ്മൾ കൊടുക്കാൻ പാടില്ല. നമ്മള് എന്താ പറയാ, ഇതിനെ പറ്റിയൊക്കെ അറിയുന്ന ഒരു പാരന്റ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലാത്ത ആൾക്കാർ ഒരിക്കലും കുട്ടികൾക്ക് ഇതുപോലുള്ള, ഞാൻ പറഞ്ഞില്ലേ, ഇൻസ്റ്റഗ്രാം അതുപോലെ ഫേസ്ബുക്ക് വാട്സപ്പ് അതൊന്നും കൊടുക്കരുത്. പിന്നെ നമ്മളെപ്പോഴും അവരുടെ മുമ്പിൽ നമ്മള് ഇങ്ങനെ നടക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ കണ്ണ് അവരുടെ മുമ്പിലായിരിക്കണം. അതെനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം കുറെ പേര് മക്കളെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ മൊബൈൽ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ അവരുടെ പിറകെ തന്നെ ഉണ്ടാവും. അത് അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ചില പാരന്റ്സ് നാട്ടിലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഈ കുട്ടികൾ പറയുന്നുണ്ട് ആ ക്ലാസ്സാണ്, ഓൺലൈൻ ക്ലാസ്സാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ പാരന്റ്സ് വിശ്വസിക്കും. കാരണം പാരന്റ്സിന് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. പക്ഷെ ഇത് നമുക്കും സംഭവിക്കാം നാളെ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കുട്ടി ഏത് വഴിയിലോട്ടാണോ പോകുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ശരിക്കും ഒരു പാരന്റിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെ സംഭവിച്ച ഒരു പാരന്റ് അവർക്ക് ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടു. കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇങ്ങനെയുള്ള സംഭവം ആർക്കും വരാതിരിക്കട്ടെ, പക്ഷെ അത് എനിക്ക് പറയാതിരിക്കാനും പറ്റില്ല. കാരണം നമ്മുടെ കണ്ണ് എപ്പോഴും കൂടുതലും നമ്മുടെ മക്കളുടെ മുമ്പിൽ വേണം. നമ്മളിനി എന്ത് ബിസി ആണെങ്കിലും നമ്മൾ നമ്മളുടെ മക്കളെ ശ്രദ്ധിക്കുക. അതാണ് നമുക്ക് ഏറ്റവും, നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ളത് അവർ മാത്രമാണ്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അവരെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം എന്തിനു വേണ്ടി എന്നുള്ളത് പോലും നമുക്ക് തോന്നാം. ശരിക്കും ഞാനിത് സംസാരിക്കുന്നത് ആ ഒരു പാരന്റിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മളും ഒരു പാരന്റ് ആണ്, ഒരു ഉമ്മയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ഒരു അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പറ്റും. അതൊക്കെ കൊണ്ടാണ് ഞാനും സംസാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അധ്യാപകർ, പക്ഷെ എല്ലാവരും ഇങ്ങനെയല്ല, നല്ല നല്ല അധ്യാപകരുണ്ട്. പക്ഷെ അവർക്കൊക്കെ മോശം, അവരെയൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയുള്ള ഒരു അധ്യാപകൻ? ഈ അധ്യാപകൻ എന്ന് പറയുന്ന ആൾക്ക് 26 വയസ്സുണ്ട്, പെൺകുട്ടിക്ക് 12 വയസ്സ്. അപ്പൊ നമ്മൾ അതൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ ഇതൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് കേട്ടോ. പിന്നെ നമ്മള് എല്ലാ അധ്യാപകരെയും നമുക്ക് മോശമായിട്ട് പറയാൻ പറ്റില്ല. കാരണം നല്ല നല്ല അധ്യാപകരുണ്ട്, കുട്ടികളെ സ്വന്തം മക്കളെ പോലെ കാണുന്ന അധ്യാപകരുണ്ട്. ശരിക്കും അധ്യാപകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സിന് തുല്യമാണെന്ന് കാണുന്ന കുട്ടികളുമുണ്ട്.
പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നേർതിരിച്ചാണ്. അപ്പോൾ എല്ലാവരും ഇത് പറ്റുകയാണെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യട്ടോ. കാരണം ഇതുപോലെയുള്ള അധ്യാപകന്മാർ ഇനിയും എവിടെയെങ്കിലും കാണും. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു പാഠമായിരിക്കട്ടെ. നമ്മൾ ഇതിനൊക്കെ എതിരായിട്ട് പ്രതികരിക്കണം. കാരണം ഇനിയും ഇതുപോലെ ഒരു കുഞ്ഞുപോലും നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.